ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമീസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ചിക്കൻ ബർഗറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഓവനും കുക്കറും യൂസ് ചെയ്യാണ്ട് ഫ്രൈയും പാനിലാണിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നും നമുക്ക് മിസ്സാവത്തില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബർഗർ ബണ്ണാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കട്ട്ലേറ്റിൻ്റെ സൈസും ബണ്ണിൻ്റെ സൈസും ഏതാണ്ട് സെയിം ആയിരിക്കണം, അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. ഇനി വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള വെജിറ്റബിൾസ് ആണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, സവാള റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ബർഗറിൽ വെക്കുന്ന ഒരു ലീഫാണ് ലെറ്റൂസ്, അതുകൂടെ വേണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുക്കുംബറൊക്കെ ആഡ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഇനി ഇത് അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബണ്ണ് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മയണൈസ് തേച്ച് കൊടുക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് ഓർഡറും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാം അതും വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ലീഫ് വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഇനി ഒരു സവാള വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു ക്യാപ്സിക്കം വെച്ചു, അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു തക്കാളി കൂടി വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ചീസാണ് വെക്കേണ്ടത്. ശരിക്കും ചീസിൻ്റെ സ്ലൈസ് കിട്ടും, അതാണ് യൂസ് ചെയ്യേണ്ടത്. അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചീസാണ് വെക്കുന്നത്. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇല്ലാണ്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ കട്ട്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇനി ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഇനി നമ്മൾ രണ്ടാമത്തെ സ്ലൈസിൽ കുറച്ച് മയണൈസ് തേച്ചിട്ട് ലീഫ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫസ്റ്റ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി സെറ്റ് ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഓർഡറും കാര്യങ്ങളും ഒന്നുമില്ല, നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾസും സോസും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബർഗറും ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ തന്നെ കഴിക്കാം, ടോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പാനിലാണ്. ഇതിന് ഗ്യാസ് തന്തൂർ എന്നാണ് പറയുക, നമ്മൾ ഓൺലൈൻ വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടെന്ന് ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് ഇൻഡോർ ആയിട്ട് തന്നെ ഗ്രിൽഡ് ഐറ്റംസും തന്തൂർ ഐറ്റംസും ടിക്ക ഐറ്റംസും എല്ലാം അതും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റീലിൻ്റെ സംഭവത്തിൽ വെള്ളമൊഴിക്കണം, വെള്ളമൊഴിക്കാനുള്ള ഗ്യാപ്പുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗ്രില്ല് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യണം. അപ്പോൾ ഈ വെള്ളം ബോയിലാവുമല്ലോ, അപ്പോൾ ഇതിൽ നിന്ന് സ്റ്റീം വരും. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ പക്ക ഓവൻ മാതിരി വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം വാങ്ങുക, വർത്ത് ആയിരിക്കും, അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ബർഗർ കുക്ക് ചെയ്യാം. നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ഓരോ പീസ് ബർഗർ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ശ്രദ്ധിച്ച് വെക്കുക, ഒന്ന് ഷേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. ഓയിൽ ഒന്നും തന്നെ തേച്ച് കൊടുക്കണ്ട, ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഒരു മൂടിയോ അല്ലെങ്കിൽ ഇതേപോലത്തെ വലിയൊരു പാത്രം യൂസ് ചെയ്തിട്ട് മൂടി വയ്ക്കുക, എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളെ ബർഗർ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഓവനിലൊക്കെ വെച്ചുണ്ടാക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സോ ഈസി ആൻഡ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബർഗർ ഇവിടെ റെഡിയാണ്. നമുക്ക് ഈ ഒരു സെയിം സംഭവം നമ്മുടെ നോർമൽ ഫ്രൈയും പാനിലും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്.
നമുക്ക് ടോസ്റ്റ് ചെയ്യാണ്ടും കഴിക്കുക. ടോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ ബണ്ണൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചീസൊക്കെ മെൽട്ടായിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസായിട്ട് പറയുക. അപ്പോൾ ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മോ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷയമാണ്. സ്റ്റേ സേഫ് അറ്റ് ഹോം. ഹോപ്പ് യു ഗൈസ് എൻജോയ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ. ടിൽ ദാൻ ടേക്ക് കെയർ. ബൈ ബൈ.